പ്രവാചകന്റെ കൂടെ പ്രവർത്തിക്കുന്നവരെയും തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. 13 കൊല്ലക്കാലം അള്ളാഹുവിന്റെ റസൂൽ മക്കയിൽ നുബുവത്തിന്റെ ശേഷം ജീവിച്ച സമയം, ആ 13 വർഷവും ഈ ശത്രുക്കളുടെ മർദ്ദനങ്ങളാണ്, പീഡനങ്ങളാണ്, അക്രമങ്ങളാണ്. ആ അക്രമത്തിന്റെ ഇരകൾ പലപ്പോഴും പ്രസംഗങ്ങളിൽ നിങ്ങൾ കേട്ടതുകൊണ്ട് ഞാനത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. സയ്യിദന ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഉമയ്യത്തിന്റെ ഒരു അടിമയായിരുന്നു. ബിലാൽ റളിയല്ലാഹു തആല ഇസ്ലാമത സ്വീകരിച്ചു, മുഹമ്മദ് ബിന്റെ കൂട്ടുകാരനായി മാറിയെന്ന് കേട്ടപ്പോൾ ഉമയ്യത്തിന് ദേഷ്യം വന്നു. ഉമയ്യത്ത് ബിലാലിനെ വിളിച്ചിട്ട് ചോദിച്ചു, നീ മുഹമ്മദിന്റെ കൂടെ പോയി എന്ന് കേൾക്കുന്നു, ശരിയാണോ? ബിലാൽ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, നിങ്ങൾ എന്റെ യജമാനനാണ്, ഞാൻ നിങ്ങളുടെ ഒരു അടിമയാണ്. നിങ്ങൾ നിർദ്ദേശിക്കുന്ന ഏത് കാര്യവും സ്വീകരിക്കാൻ ഞാൻ സന്നദ്ധനാ. നിങ്ങൾക്ക് കൽപ്പിക്കപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ മുഴുവനും ഞാൻ അംഗീകരിക്കും, സ്വീകരിക്കും, പ്രവർത്തിക്കും, നേരത്തെ ഉള്ളതിനേക്കാൾ ഒന്നുകൂടി അധികമായി. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൈയൊഴിക്കാൻ പറ്റില്ല, ഇസ്ലാമെന്ന് പുറകോട്ട് പോകാൻ കഴിയില്ല. ആ ബിലാൽ റളിയല്ലാഹു തആല ഉമയ്യത്തിന്റെ മുഖത്ത് നോക്കി പറയേണ്ടി വന്നു. അന്ന് മുതൽ, ആ സമയം മുതൽ, ഈ ഉമയ്യത്തും അദ്ദേഹത്തിന്റെ ആളുകളും ബിലാൽ റളിയല്ലാഹു തആലനെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. അക്രമം ശക്തിപ്പെട്ടപ്പോൾ ബിലാൽ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ വാക്കാണ്, നിങ്ങൾ ഒരുപക്ഷെ എന്നെ കൊല്ലുമായിരിക്കാം, പക്ഷേ മുഹമ്മദ് റസൂലാനെ കൈയൊഴിക്കുന്ന പ്രശ്നമില്ല, എന്റെ പടച്ചതമ്പുരാനെ മാറ്റിവെക്കുന്ന വിഷയമില്ല. ആ രീതിയിൽ മഹാന്മാരായ സഹാബിമാർ, അമ്മാർ റളിയല്ലാഹു തആല അടക്കമുള്ള പലരും ആ പരിശുദ്ധ ദീനിൽ ഉറച്ചുനിന്നു എന്നൊരൊറ്റ കാരണത്താൽ നിരന്തരങ്ങളായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു പ്രിയപ്പെട്ടവരെ. പക്ഷെ ഒരു പ്രതികാരവും ആ പ്രവാചകൻ കൽപ്പിച്ചില്ല, അനുവദിച്ചില്ല. സബ്റഞ്ഞ ആല യാസിർ, അമ്മാർ റളിയല്ലാഹു തആലന്റെ ഉമ്മനെ വളരെ ക്രൂരമായി കൊല ചെയ്തപ്പോൾ പോലും അള്ളാഹുവിന്റെ സൂല് നേരെ കയറി ചെന്നത് ഈ അമ്മാർ റളിയല്ലാഹു തആലന്റെ വീട്ടിലേക്കാണ്. കൊന്നവരെ ചോദ്യം ചെയ്യാനല്ല, അവരോട് പ്രതികാരത്തിന് വേണ്ടിയും പോയില്ല. അള്ളാഹുവിന്റെ റസൂൽ ഒരക്ഷരവും അവരോട് പറഞ്ഞില്ല. ഈ കൊല ചെയ്യപ്പെട്ട ആ മഹദിന്റെ വീട്ടിൽ കയറി ചെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സുബ്റഞ്ഞ ആല യാസിർ, യാസിറിന്റെ കുടുംബമേ നിങ്ങൾ ക്ഷമിക്ക്, ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല വിജയം നൽകാതിരിക്കില്ല. നിങ്ങൾ സംയമനം പാലിക്ക. അറിവില്ലാത്ത ആളുകൾ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളാണ്, അതിനെ പ്രതികരിക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. അള്ളാഹുവിന്റെ റസൂല് ആ രീതിയിലാണ് ഈ പീഡനങ്ങൾ, ഈ അക്രമങ്ങൾ ഏറ്റുവാങ്ങി സഹിച്ച ആളുകളോട് ചെയ്തിട്ടുള്ള ഉപദേശം. ഒരിക്കലും ഒരു യുദ്ധത്തിന് കൊപ്പുകൂട്ടിയിട്ടില്ല, ഒരിക്കലും അവരെ പ്രതികരിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂല് 13 വർഷക്കാലം മക്കത്ത് ജീവിച്ച സമയത്തൊക്കെ ഉണ്ടായ അനുഭവങ്ങളതാ. കഅബാലയം ചെയ്യുന്ന മക്കയിൽ, ആ കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്തുള്ള മത്താഫ്, അതിന്റെ പരിസരത്തുള്ള മസ്ജിദ്, ഒരു പരസ്യമായ ജമാഅത്ത് പോലും അള്ളാഹുവിന്റെ റസൂല് നടത്തിയിട്ടില്ല. ആ കാലഘട്ടത്തിൽ ശത്രുക്കൾ പ്രകോപിതരാവരുത്, അവർക്ക് കൂടുതൽ അനിശവും ദേഷ്യവും ഉണ്ടാകരുത്, സമാധാനപരമായി ഇവിടെ ജീവിക്കാൻ പറ്റണം എന്ന് ചിന്തിച്ച് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയായ ജമാഅത്ത് പോലും പരസ്യമായി നടത്തിയിട്ടില്ല. ഈ 13 കൊല്ലക്കാലം മക്കയിൽ ജീവിച്ചപ്പോ ഒരു ജുമഅയും മക്കയിൽ നടന്നിട്ടില്ല. അസ്അദ് ഇബ്നു സുറാറ എന്ന പ്രമുഖനായ സഹാബി, അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചാണ് ആദ്യമായി ഒരു ജുമഅ നടക്കുന്നത്. അത് മക്കയിലല്ല, മദീനയിലാണ്. ഏ രീതിയിൽ ക്ഷമ കൈക്കൊണ്ട, സംയമനം പാലിച്ച, ഒരാളെയും രക്തമൊലിപ്പിക്കാതെ
ആരെയും ചീത്ത പറയാതെ വളരെ മാനമായി ജീവിച്ച നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തത്വം തന്നെയാണ് അവിടുത്തെ അനുയായികളെയും റസൂല പഠിപ്പിച്ചത്. അതാ ഞാൻ പറഞ്ഞ യുദ്ധം ഇസ്ലാമിന്റെ ഒരു മുറ അല്ല, യുദ്ധം ചെയ്ത് ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നതല്ല. അള്ളാഹുവിന്റെ റസൂൽ ആ ഒരു മാർഗം സ്വീകരിച്ചിട്ടില്ല. അവസാനം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, 13 വർഷം കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ തന്റെ അനുയായികളെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഇവിടെ ഇനിയും തുടരുകയാണെങ്കിൽ പ്രശ്നങ്ങളുണ്ടാകും, ഒരുപക്ഷെ ഏറ്റുമുട്ടൽ വരാൻ സാധ്യതയുണ്ട്. ഹംസത്തുൽ ഖറാ റളിയല്ലാഹു തആലാനെ പോലത്തെ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആലാനെ പോലത്തെ മഹാന്മാർ, ശഖ്സിതന്മാർ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സമയം, അവരൊരു പക്ഷേ ഏറെ സഹിക്കാൻ തയ്യാറായി എന്ന് വരില്ല. അതുകൊണ്ട് ഒരുപക്ഷെ ഇവിടെ പൊട്ടലും ചീറ്റലും വരും. അതുകൊണ്ട് മെല്ലെ നമുക്ക് ഈ നാട് വിട്ട് ഇസ്ലാമിന്റെ വളക്കൂർ, ഇസ്ലാമിന് കൂടുതൽ സൗകര്യപ്രദമായ മദീനയിലേക്ക് മാറിക്കളയാം. അള്ളാഹുവിന്റെ റസൂൽ അവരെ ഉപദേശിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്ക്, കഅബ സ്ഥിതി ചെയ്യുന്ന മക്ക, സ്വന്തം ജനിച്ച നാട്, കുടുംബങ്ങൾ മുഴുവനും അവിടെ, സമ്പത്ത് അവിടെ, എല്ലാം വിട്ട് അതൊന്നും ആർക്കെങ്കിലും വിലക്ക് വിറ്റ് അള്ളാഹുവിന്റെ റസൂലും സ്വഹാബിമാരും മുഹാജിരീങ്ങളും പോയതല്ല. ഒരാളുടെയും ദൃഷ്ടിൽപ്പെടാതെ പാതിരായുടെ കൂരിട്ടിൽ മദീനയിലേക്ക് മാറിക്കളഞ്ഞു. ക്ഷമയുടെ നെല്ലിപ്പടിയല്ലേ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഒരു ബദ്രയുദ്ധം എന്ന് കേൾക്കുമ്പോൾ ഇസ്ലാമിയുടെ യുദ്ധം ചെയ്ത് ആളുകളെ കൊലപ്പെടുത്തിയെന്ന് തെറ്റിദ്ധരിക്കരുത്, ഞാനതാണ് ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് മാറി, സ്വഹാബിമാർ മുഴുവനും മദീനയിലേക്ക് പോയി, മദീനയിൽ ചെന്നു. നിങ്ങൾ ആലോചിച്ചു നോ, സത്യത്തില് പരസ്യമായി ഒരു കുട്ടിയും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയിട്ടില്ല. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആലാ മാത്രമേ പോയിട്ടുള്ളൂ. ഇബ്നു ഹിഷാം പറഞ്ഞു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആലാ മദീനയിലേക്ക് ഹിജറ പോയത് രാത്രിയല്ല, പകൽ ഉച്ച സമയത്താണ്. കഅബാലയത്തിന്റെ മുറ്റത്ത് ചെന്ന് തവാഫ് ചെയ്തു, അള്ളാഹുവിനോട് ദുആ ചെയ്ത്, അബൂജഹലും നേതാക്കളും ഇരിക്കുന്ന ദാറുന്നദ്ബത്ത് എന്ന ഓഫീസിലേക്ക് ഉമർ ഫാറൂഖ് പരസ്യമായി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ മുഹമ്മദ് നബിന്റെ കൂടെ ഇസ്ലാം മതം സ്വീകരിച്ച് പോവുകയാണ്. മദീനയിലേക്ക് ഹിജറ പോകുന്നവരെ തടഞ്ഞു വെക്കണമെന്നും പിടിച്ചു കെട്ടണമെന്നും ആരാധലാനും, മദീനന്റെ കാലാവസ്ഥ പറ്റാത്തതുകൊണ്ട് ബിലാലിന് പോലും ശക്തിമത്തായ പനി പിടിപെട്ടു. ആ പനി അദ്ദേഹത്തിന്റെ ബോധം നഷ്ടപ്പെടുത്തി. ഇടക്ക് അദ്ദേഹത്തിന് ചെറിയൊരു തെളിവ് വരുമ്പോൾ അദ്ദേഹം പാടിയ പാട്ടാണ് പഠിച്ചോരെ, ഈ മദീനയിലെ വെള്ളം കുടിക്കാൻ പോലും പറ്റുന്നില്ല, ഉപ്പുരസം കലർന്നൊരു വെള്ളമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇനി നേരത്തെ നമ്മൾ താമസിച്ച മക്ക, ആ മക്കയിൽ ഒരുപാട് കുളങ്ങളുണ്ട്, കുണ്ടുകളുണ്ട്, കിണറുകളുണ്ട്, അതിൽ നിന്നൊരു കോപ്പ വെള്ളം മുക്കി കുടിക്കാൻ ജീവിതത്തിൽ സാധ്യമാകുമോ എന്ന് ചിന്തിച്ചുപോയി. ബിലാലിന്റെ അതിയായ ഒരു ആഗ്രഹമായിരുന്നു മക്കത്തെ കുളത്തുനിന്നൊരു കോപ്പ വെള്ളം മുക്കി കുടിക്കുക എന്നത്. അത്രയ്ക്ക് മാറ്റമാണ് ഈ മദീനയും മക്കയും. പക്ഷെ അതൊക്കെ സഹിച്ച് മഹാന്മാരായ സഹാബിമാർ അവരുടെ ജീവിതം പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ വിനിയോഗിച്ചു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്തത് ഇമാം ബുഖാരി സഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അള്ളാഹുവേ, ഈ മദീനത്തിന്റെ ഈ മോശമായ കാലാവസ്ഥ ആളുകളൊന്നും താമസിക്കാത്ത ജുഹഫയിലേക്ക് ഇനി മാറ്റിയാൽ, ഈ മദീനക്ക് നല്ലൊരു കാലാവസ്ഥ തന്നാൽ, മദീന ഒരു തയ്യബത്തായി മാറിക്കഴിഞ്ഞാൽ ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് സന്തോഷകരമാകുമായിരുന്നു. അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു. ഇന്ന് ജുഹഫയിൽ ആളുകൾ താമസിക്കുന്നില്ല, ആൾ കുറവാണ്. അവിടുത്തെ കാലാവസ്ഥ മോശമാണ്. മദീനയുടെ കാലാവസ്ഥ പടച്ചതമ്പുരാൻ അങ്ങോട്ട് മാറ്റിയതാ. ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ സഹിച്ചത് ഇവിടെ ശത്രുക്കളായി ജീവിക്കുന്ന അല്ലെങ്കിൽ ഇതരന്മാരായ ആളുകളോടൊരു ഏറ്റുമുട്ടലുണ്ടാകരുത്. നമുക്കതിന്റെ ആവശ്യമില്ല. ഇസ്ലാമിന്റെ സ്വഭാവം നമ്മൾ ചിന്തിക്കണം, പഠിക്കണം. പ്രിയപ്പെട്ടവര്,
പടച്ചതമ്പുരാനും അതേ രൂപത്തിൽ തന്നെ അള്ളാഹുവിന്റെ റസൂലിനോട് സംസാരിച്ചു. ഈ പീഡനങ്ങളൊക്കെ സഹിച്ച സഹാബിമാരും പ്രവാചകനും മദീനയിൽ വന്ന് താമസമുറപ്പിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ട് അള്ളാഹു പറഞ്ഞു, ഇൻജനഹു ലിസൽമി ഫജ്നഹ വതവക്കൽ അലല്ലാ. നബിയേ, 13 കൊല്ലം നിങ്ങളവർ പീഡിപ്പിച്ചു എന്നത് ശരിയാണ്, പക്ഷേ നിങ്ങളവിടുന്ന് നാട് വിട്ട് മദീനയിൽ വന്ന് താമസിച്ചു. ആ മക്കാരാണെങ്കിൽ മദീനയിൽ വന്ന് നിങ്ങളുമായൊരു സന്ധിക്ക് സന്നദ്ധരാകുകയാണെങ്കിലാ, നേരത്തെ നമ്മളെ ആക്രമിച്ചവരാണ്, നമ്മളെ മാതാവിനെ കൊന്നവരാണ്, നമ്മുടെ സഹോദരന്മാരെ വേദനിപ്പിച്ചവരാണ് എന്ന ആ വൈരാഗ്യബുദ്ധി വെച്ച ആ മക്കയിൽ നിന്ന് വരുന്ന ശത്രുക്കളുമായി സന്ധിക്ക് തയ്യാറാകാതെ മാറി നിൽക്കാൻ പാടില്ല. നിങ്ങൾ അവരുമായി സന്ധിക്ക് തയ്യാറായിക്കൊള്ളണം. ഇതായിരുന്നു ഖുർആന്റെ നിർദ്ദേശം. നോക്ക്, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ച ക്ഷമ, ഇസ്ലാം സ്വീകരിച്ച ശൈലി എത്രമാത്രം സമാധാനത്തിൻ്റെതാണ്, ശാന്തമായ ജീവിതത്തിൻ്റെതാണ്. ശത്രുക്കളോട് പോലും കാണിക്കുന്ന സ്വഭാവം അതാണ്, പ്രിയപ്പെട്ട ഉമ്മനിങ്ങൾ. അതുകൊണ്ട് യുദ്ധം ഇസ്ലാമിന് അന്യമാണ്, നാം അക്കാര്യം ചിന്തിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ വസ്തുത ഓർമ്മപ്പെടുത്തിയത്. പക്ഷേ മദീനയിൽ അള്ളാഹുവിന്റെ റസൂല് വന്നു, 2 വർഷം അവിടെയും താമസിച്ചു. ശത്രുക്കൾ വിടുന്ന രൂപമില്ല, അവന് മർദ്ദനങ്ങൾ പിന്നെയും തുടരുകയാണ്. അങ്ങനെയാണ് ഈ ബദർ സമരം നടക്കാൻ പോകുന്നത്. ബദർ യുദ്ധമുണ്ടാകുന്നതാ, ശത്രുക്കൾ ബദറിൽ വന്ന് പോർക്കുളിയുമായി. മാത്രമല്ല, ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ അവർ സൃഷ്ടിച്ചു. മഹാന്മാരായ സഹാബിമാരെ കണ്ണു തുറപ്പിച്ച സംഭവങ്ങളായിരുന്നു അത്. നിങ്ങൾ ചിന്തിച്ചു നോ, അസ്റബുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് വന്ന് താമസിച്ചു. മക്കയിലല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ മക്കയിൽ കാണുന്ന കഅബാലയം ഇബ്രാഹിം നബിയാണ് ഈ രൂപത്തിൽ അതിനെ നിർമ്മിച്ചിട്ടുള്ളത്. നേരത്തെ കഅബമുണ്ട്, ഖുർആൻ അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്. അസ്കന്തു മിൻ ദുരിയത്തി ബിവാദിൻ വൈരിദി സറിൻ ഇന്ദ ബൈത്തിക്കൽ മുഹറം. ഇബ്രാഹിം നബി തന്റെ ചെറിയൊരു കുഞ്ഞൻ ഇസ്മായിൽ എന്ന കുട്ടിയെ കൊണ്ടുവന്ന് താമസിപ്പിച്ച കഥ ഖുർആൻ പറഞ്ഞപ്പോ അവിടെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് ഇന്ദ ബൈത്തിക്കൽ മുഹറം, കഅബാലത്തിന്റെ സമീപത്താണ് ആ കുട്ടിയെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് എന്നാണ്. അതുകൊണ്ട് കഅബം നേരത്തെയുണ്ട്, മനുഷ്യന്റെ മുമ്പ് തന്നെ കഅബ അല്ലാഹു തആല നിർമ്മിച്ചിട്ടുണ്ട് മലായിക്കത്തിന്റെ കരങ്ങളാൽ. ആദം നബി അലൈഹി ഇസ്ലാം ഈ ഭൂമിയിൽ വന്ന് ഉഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാഹീൻ ഇവിടെ താമസിച്ചപ്പോ അല്ലാഹു തആല കൽപ്പിച്ചു ഹജ്ജിന് പോകാൻ. 40 പ്രാവശ്യം ഈ നാട്ടിൽ നിന്ന്, ഈ ഇന്ത്യയിൽ നിന്ന് ആദം നബി മക്കത്ത് പോയി ഹജ്ജ് ചെയ്തു എന്നാണ് ഇബ്നു ഹജർ തങ്ങളിൽ തൊഹ്ഫയിൽ രേഖപ്പെടുത്തുന്നത്. ആ മക്കയിൽ ഹജ്ജിന് ചെന്നപ്പോ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ് ഹജ്ജിന്റെ രൂപങ്ങൾ ആദം നബിക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ആ സമയത്ത് ആദം നബിയോട് ജിബ്രീൽ പറഞ്ഞൊരു വാക്ക്, നബിയേ നിങ്ങളിവിടെ കാലുകുത്തുന്നതിന്റെ മുമ്പ് ഈ കഅബാലയത്തിനെ മലായിക്കത്ത് തവാഫ് ചെയ്യാറുണ്ടായിരുന്നു, നിങ്ങളെ മുമ്പ് 7000 വർഷം മുമ്പ് തുടങ്ങിയിട്ടുണ്ട് ആ തവാഫ്, മലായിക്കത്തിന്റെ തവാഫ്. അതുകൊണ്ടാണ് ചരിത്രകാരന്മാരെഴുതി മനുഷ്യൻ ഈ ലോകത്ത് വരുന്നതിന് മുമ്പ് തന്നെ കഅബാലയം നിർമ്മിച്ചിട്ടുണ്ട് മലായിക്കത്ത്. ആ കഅബാലയത്തിന്റെ പുനർനിർമ്മാണം ഭംഗിയായി നിർമ്മിച്ചത് ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഅബാലയത്തിന്റെ നിർമ്മാണം നടത്തിയ കഥയാണ് ഖുർആൻ ഉടനീളം വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഅബാലയം നിർമ്മിച്ച ചരിത്രം നിങ്ങൾക്ക് പരിചയമുണ്ടാകും. ആയിഷ റളിയല്ലാഹു തആലയോട് അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, ആയിഷ, ഈ കഅബാലയം ഇപ്പോൾ ഖുറൈശികൾ നിർമ്മിച്ചതാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ നിർമ്മിച്ച കഅബാലയം ഇതിനേക്കാൾ ഒന്നുകൂടി മെച്ചപ്പെട്ടതായിരുന്നു. ആ കഅബാലയത്തിന് ഇബ്രാഹിം നിർമ്മിച്ചവ 2 വാതിലുണ്ട്, മനുഷ്യർക്ക് യഥേട്ടം കടന്നു ചെല്ലാൻ പറ്റുന്ന വാതിലായിരുന്നു അന്ന് കഅബാലയത്തിനുണ്ടായിരുന്നത്. ഇന്ന് നിങ്ങൾ ചിന്തിച്ചോക്ക്, ഒരാൾക്കും ആ കഅബത്തിന്റെ ഉള്ളിലേക്ക് കടക്കാൻ ആ വാതിൽ പറ്റില്ല, കോടി വെച്ച് കയറണം. ഒരാളും കയ്യും ഉയരത്തിലാണ് ആ വാതിലിന്റെ ഉമ്മാരപ്പടി. അത് ഖുറൈശികൾ മാറ്റിയതാണ്, അവരുടെ കിബ്റ് സാധാരണക്കാർ കഅബത്തിന്റെ ഉള്ളിൽ കടക്കാൻ പാടില്ല എന്ന ചിന്ത ആ
അതാണ് ഈ കഅബാലയത്തിന്റെ വാതിൽ ഇത്രയും ഉയരത്തിൽ വെക്കാനുണ്ടായ അവരെ പ്രേരിപ്പിച്ച കാര്യം. അതേസമയത്ത് ഇബ്രാഹിം നബി നിലത്താണ് കഅബത്തിന്റെ വാതിൽ വെച്ച് രണ്ട് വാതിൽ, ഒന്നങ്ങോട്ട് കടക്കാനും ഒന്നങ്ങ് പുറപ്പെടാനും. ഞാനത് ആ രൂപത്തിൽ തന്നെ നിർമ്മിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ഇനി അതിന്റെ പേരിൽ ഒരൊച്ചപ്പാട് വേണ്ട എന്ന് മനസ്സിലാക്കി ഞാനതിന് മുതിരുന്നില്ലെന്നാണ് ആയിഷ ബിയോട് ആരംഭ റസൂലുള്ളാഹി ഓർമ്മപ്പെടുത്തിയത്. ഞാൻ പറഞ്ഞു വന്നത് മനോഹരമായ കഅബാലയത്തിന്റെ നിർമ്മാണം ഇത്ര കെട്ടുറപ്പോടെ ഭംഗിയോടെ നിർമ്മിച്ചത് ഇബ്രാഹിം നബിയാണ്. ആ ഇബ്രാഹിം നബിന്റെ പേരക്കുട്ടിയാണ് അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾ ചിന്തിച്ചതോ, ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഅബാലയത്തിന്റെ നിർമ്മാണം നടത്തുമ്പോൾ തന്നെ പറഞ്ഞൊരു വാക്ക് ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു, റബ്ബനാ ലിയുഖീമുസ് സ്വലാത്ത് വജഅൽ അഫ്ഇദതം മിനന്നാസ് തഹ്വി ഇലൈഹിം. ഈ കഅബാലയം ഇവിടെ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ നന്നായി കെട്ടിപ്പടുക്കുന്നത് ഈ കഅബാലയത്തിന്റെ അരികത്ത് മനുഷ്യന്മാരുണ്ടാകണമെന്ന് ആഗ്രഹിച്ച് എന്റെ കുട്ടീനെ ഞാൻ ഇവിടെ താമസിപ്പിച്ചത് ലിയുഖീമുസ് സ്വലാ, ഇവിടെ നിസ്കാരം നിർവഹിക്കപ്പെടാൻ വേണ്ടിയാണ്. ലോകത്തുള്ള ജനങ്ങളൊക്കെ അങ്ങോട്ട് ഇരുന്ന് നിസ്കരിക്കുന്നതിന്റെ പുറമേ മക്കത്ത് കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് നിസ്കാരവും ജമാഅത്തും നടക്കണം. മഹാനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി, നിങ്ങൾ ആലോചിച്ചതോ, ആ കഅബാലയത്തിന്റെ അരികത്ത് പോയി നിസ്കരിക്കാൻ ശത്രുക്കൾ സമ്മതിച്ചില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പീഡനങ്ങൾ മുഴുവനും അയച്ചു വിട്ടൊരു സമൂഹം കഅബാലയത്തിന്റെ അരികത്ത് രണ്ടരക്കയത്ത് സുന്നത്ത് നിസ്കരിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ ചെന്നപ്പോ ആ ശത്രുക്കൾ സമ്മതിച്ചില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആരംഭ റസൂലുള്ളാൻ അവഹേളിച്ച് മാറ്റിവെച്ചതാണ്. ഇതായിരുന്നു റസൂലുള്ളാന്റെ നേരെ അവർ സ്വീകരിച്ച സമീപനം, സ്വഭാവം. ഈ കഅബാലയത്തിന്റെ മുറ്റത്ത് നിസ്കരിക്കാൻ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു കഅബാലയത്തിന്റെ സമീപത്ത് നിസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ മഹാനായ സിദ്ദീഖിന്റെ വീട്ടുമുറ്റത്ത് ചെറിയൊരു പള്ളി നിർമ്മിച്ചു. അവിടെ വെച്ച് രാത്രി നിസ്കാരം തുടങ്ങി. പരിശുദ്ധ ഖുർആൻ പാരായണം നടത്തി. ശത്രുക്കൾ അതിനെയും തടഞ്ഞു. വീട്ടിന്റെ മുറ്റത്ത് പോലും പള്ളിയുണ്ടാക്കി നിസ്കരിക്കാൻ പാടില്ല. മക്കയിലെ ഹറമിൽ വെച്ച് ഖുർആന്റെ ശബ്ദം കേൾക്കാൻ പാടില്ല. ശത്രുക്കളുടെ സ്വഭാവം ആ രൂപത്തിലേക്ക് നീങ്ങി. അപ്പോഴാണ് ബദർ യുദ്ധമുണ്ടാകുന്നത് സത്യത്തിൽ പരിശോധിച്ചാൽ. മാത്രമല്ല, നിങ്ങൾ ചിന്തിച്ചോക്ക്, മുഹമ്മദുർ റസൂലുള്ളാഹി മദീനയിൽ വന്ന് ആ ശത്രുക്കളുമായി ഒരു ഏറ്റുമുട്ടലുണ്ടാകുന്നത് ചിന്തിച്ച മദീനയിൽ വന്ന് അള്ളാഹുവിന്റെ റസൂല് താമസിക്കുന്ന സമയം അള്ളാഹു റസൂലിനൊരാഗ്രഹം വന്നു, മക്കത്ത് പോയി ഒരു ഉംറ ചെയ്യണം എന്ന് നോക്കി. നിങ്ങൾ ആളുകളൊക്കെ മക്കത്ത് ഉംറയ്ക്ക് പോവുകയാണ്. റമദാൻ മാസത്തിൽ ഒരാളൊരു ഉംറ ചെയ്താൽ ആരംഭ റസൂലിന്റെ കൂടെ ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ടാകുമെന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ റസൂലിന് ഒരു ഉംറ ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് നീങ്ങുകയാണ്. സ്വന്തം പിതാമഹൻ നിർമ്മിച്ച വീട്ടിന്റെ മുറ്റത്തേക്ക്. നേരത്തെ ആ നാട്ടിൽ താമസിച്ച മുഹമ്മദ് നബിയും സിദ്ദീഖുൽ അക്ബർ അടക്കമുള്ള സ്വഹാബിമാരും ഉംറ ചെയ്യണമെന്ന് ആഗ്രഹ ദുൽഹൈബ് എന്ന് ഇഹ്റാം കെട്ടി. അള്ളാഹുവിന്റെ റസൂലും മഹാരഥന്മാരായ സ്വഹാബിമാരും മക്കത്തേക്ക് നീങ്ങി. ഹുദൈബിയയിലെത്തിയപ്പോ ശത്രുക്കൾ തടഞ്ഞു. മദീനയിൽ നിന്ന് മക്കയിലേക്ക് 400 ചില്ലാനും കിലോമീറ്റർ ഇല്ലേ? ആ കിലോമീറ്റർ മുഴുവനും താണ്ടിക്കടന്ന് ഇനി ഹുദൈബിയയിൽ നിന്ന് മക്കയിലേക്ക് ഏതാണ്ട് ഒരു 20 or 25 kilometers മാത്രമേ ബാക്കിയുള്ളൂ. ആ ഹുദൈബിയയിലെത്തിയപ്പോ ശത്രുക്കൾ പറഞ്ഞു, മക്കത്ത് കിടക്കാൻ പാടില്ല, മക്കയിൽ പ്രവേശിക്കാൻ മുഹമ്മദ് നബിനെ അനുവദിക്കാൻ പാടില്ല, സഹാബിമാരെ സമ്മതിക്കാൻ പാടില്ല. നോക്ക് നിങ്ങൾ ക്രൂരത. ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള ആളുകൾ മക്കത്ത് വരാറുണ്ട്. സൗദി അറേബ്യയിൽ നിന്ന് മാത്രമല്ല, യമനും അതുപോലത്തെ പല രാഷ്ട്രങ്ങളിലും വന്ന് മക്കയിൽ തവാഫ് ചെയ്യാൻ ആളുകൾ കടന്നു വരാറുണ്ട്. മുഹമ്മദ് നബിക്ക് മാത്രം പോയിക്കൂടാ? ആ മുഹമ്മദ് നബി വിളിച്ച സഹാബിമാർക്ക് പോയിക്കൂടാ? ഹുദൈബിയയിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സഹായിമാരെ ശത്രുക്കൾ തടഞ്ഞു. മഹാന്മാരായ സഹാബിമാരിൽ പലരും പറഞ്ഞു, മുഹമ്മദ് നബിക്ക് മക്കത്ത് പോയി ഉംറ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ മക്ക ഇവിടെ ആവശ്യമല്ല, നമുക്ക് പോകാം, വരുന്നത് വരും. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ സമ്മതിച്ചില്ല. ശത്രുക്കൾ പറഞ്ഞു, മക്കത്ത് വന്നാൽ തല വെട്ടും,
യുദ്ധമുണ്ടാകും, അക്രമം നടക്കും, അതുകൊണ്ട് മക്കയിലേക്ക് കടക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ അത് സ്വീകരിച്ചു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ലോകത്ത് ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ക്ഷമ, ഉൾക്കൊള്ളാൻ പറ്റാത്ത സമാധാനം. അള്ളാഹുവിന്റെ റസൂൽ സഹാബിമാരെ വിളിച്ചിട്ട് പറഞ്ഞു, വേണ്ട, നമുക്ക് ഇൻഷാ അല്ലാ മറ്റൊരു സമയത്ത് തൗഫീഖ് ഉണ്ടായെങ്കിൽ വരാം, നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാം. ഉംറക്ക് ഇഹ്റാം കെട്ടിയ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, സിദ്ദീഖുൽ അക്ബറിനെ പോലത്തെ മഹാരഥന്മാരാണ് ഈ പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചോ, ഒരു മസ്അല, നിസ്കാരവും ഹജ്ജും ഉംറയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നിസ്കാരം നിർവഹിക്കുന്നൊരു മനുഷ്യൻ കൈ കെട്ടി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയാൽ എനിക്ക് നിസ്കാരം വേണ്ട എന്ന് അയാൾ മനസ്സിലാക്കിയാൽ അയാൾക്ക് നിസ്കാരത്തിൽ നിന്ന് പുറത്തു പോകാം. വേണമെങ്കിൽ പിന്നെ കളവ് വീട്ടിയാൽ മതി, അല്ലെങ്കിൽ നിസ്കരിച്ചാൽ മതി. നോമ്പ് നോറ്റൊരാൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അയാൾ നോമ്പങ്ങ് വസാദാകും, അയാൾ നോമ്പുണ്ടാകുകയില്ല. ഹജ്ജ് അങ്ങനെ ചെയ്യാൻ കഴിയില്ല, ഉംറയും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അതിന് തഹല്ലുലാകണം. നിങ്ങൾക്കറിയാം, ആ ഉംറയ്ക്ക് ഇഹ്റാം കിട്ടിയൊരു മനുഷ്യൻ എനിക്ക് ഉംറ വേണ്ട എന്ന് വെച്ചാൽ നിർവാഹമില്ല, പറ്റൂല. അയാൾ തവാഫ് ചെയ്യാതെ, അറിവ് നടത്താതെ ആ ഉംറയിൽ നിന്നൊക്കെ ഒഴിവാകാൻ കഴിയില്ല. ശത്രുക്കൾ മുഹമ്മദ് നബിയെയും സഹാബിമാരെയും ഇതേബിയിൽ വെച്ച് തടഞ്ഞു, ഉംറയ്ക്ക് വേണ്ടി മക്കത്തേക്ക് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തു ചെയ്യും? ആയത്തിറങ്ങി നബിയെ, നിങ്ങളെ ശത്രുക്കൾ തടഞ്ഞില്ലേ? അങ്ങനെ നിങ്ങളെ തടയപ്പെട്ടാൽ നിങ്ങൾക്ക് ആ ഉംറയിൽ നിന്ന് ഒഴിവാകാം. ആ ഒഴിവാകാൻ തവാഫ് ചെയ്യാൻ പറ്റില്ല, തവാഫിന് മക്കത്ത് പോകണ്ടേ? നിങ്ങൾ തവാഫ് ചെയ്യണ്ട. നിങ്ങൾ ചിന്തിച്ചോക്ക്, ആരംഭ റസൂലിന്റെ മനസ്സ്, അവിടുത്തെ ഹൃദയം, ആ ഉംറക്ക് അല്ലാഹുവിന്റെ റസൂല് മദീനയിൽ നിന്ന് മക്കയിലേക്ക് കടന്നു വരുമ്പോ 100 ഒട്ടകങ്ങളെ കൊണ്ടുവന്നിരുന്നു. എന്തിന്? ഈ 100 ഒട്ടകങ്ങളെയും മിനായിൽ വെച്ച് അറുത്ത് മക്കാനിവാസികളായിരിക്കുന്ന ആളുകൾക്ക് വിതരണം ചെയ്യാൻ, മക്കയിലുള്ള ആളുകൾക്ക് വീതിച്ചു കൊടുക്കാൻ 100 ഒട്ടകം അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നു. ഹദിയം ബാലിഗൽ കഅബ, കഅബത്തിന്റെ സമീപത്ത് കൊണ്ടുപോയി അറക്കാൻ. ആരംഭ റസൂലിന്റെ മനസ്സ് നോക്ക് നിങ്ങൾ. ഈ ശത്രുക്കൾക്ക്, ഈ ശത്രുക്കളുടെ റസൂലിനെ ബുദ്ധിമുട്ടിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് മദീനയിലേക്ക് മാറിയതാണ്. പക്ഷേ തിരിച്ചു വരുമ്പോൾ അവർക്കൊരു സമ്മാനവുമായിട്ടാണ് അല്ലാഹുവിന്റെ റസൂല് തിരിച്ചു വരുന്നത്, 100 ഒട്ടകത്തിനകത്ത് അതിന്റെ മാംസമാണ് വിതരണം ചെയ്യാൻ. പക്ഷേ ശത്രുക്കൾ സമ്മതിച്ചില്ല. അല്ലാഹുവിന്റെ റസൂല് ആ 100 ഒട്ടകങ്ങളെയും അതേ ഹുദൈബിയയിൽ വെച്ച് അറക്കേണ്ടി വന്നു, അവിടെയുള്ള ആളുകൾക്ക് വിതരണം ചെയ്തു. 63 അല്ലാഹുവിന്റെ റസൂലെ കരം കൊണ്ട് അറുത്തു എന്നാണ് ചരിത്രം. 100 ഒട്ടകം കൊണ്ടുവന്നതിൽ 63 റസൂലിന്റെ കൈ കൊണ്ടറുത്തു. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഉലുഹിയത്തൊക്കെ അറക്കുമ്പം നമ്മൾ ഉലുഹിയത്ത് നമ്മളെ കൈ കൊണ്ടിറക്കാൻ നമ്മൾ ശ്രമിക്കണം. 63 ഒട്ടകത്തിന് അറക്കാൻ എത്ര പ്രയാസമുണ്ടാകും? അത് മുഴുവനും അല്ലാഹുവിന്റെ റസൂല് തന്നെ ബാക്കി വരുന്ന ഒട്ടകങ്ങളെയാണ് അലി നബി താലിബ് റളിയല്ലാഹു തആല എന്ന് അറുത്തു കൊടുത്തത്. ഞാൻ പറഞ്ഞു വന്നത്, ആ രംഗത്ത് പോലും ഒരു 20-25 കിലോമീറ്റർ കൂടി യാത്ര ചെയ്താൽ മക്കത്തെത്താവുന്ന ദൂരത്തെത്തിയിട്ട് ശത്രുക്കൾ മക്കത്ത് കിടക്കാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു ഏറ്റുമുട്ടൽ മുഹമ്മദ് റസൂലുള്ളാഹി തയ്യാറായില്ല. സഹാബിമാരും അല്ലാഹുവിന്റെ റസൂലും മദീനയിലേക്ക് തിരിച്ചുപോയി. പക്ഷേ പല സഹാബിമാരെയും മദീനയിലേക്ക് തിരിച്ചുവിടാൻ അല്ലാഹുവിന്റെ റസൂലിന് ഏറെ പണിപ്പെടേണ്ടി വന്നു. മുഹമ്മദ് നബിക്ക് മക്കത്ത് പോയി ഉംറ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ മക്കം വേണ്ട എന്ന് പറഞ്ഞു പലരും. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ അവരെ മുഴുവനും വളരെ പ്രയാസപ്പെട്ട് സമാധാനിപ്പിച്ച, അവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത, മുഴുവൻ ആളുകളും ഒരു കുട്ടിനെ പോലും മക്കയിലേക്ക് അയക്കാതെ മദീനയിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. പ്രവാചകന്റെ ജീവിതമാണ്, സമാധാനം അതാണ്, ആ ക്ഷമയാണ് ഇസ്ലാമിന്റെ മാതൃക. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഒരു ബദർ യുദ്ധം എന്ന് കേൾക്കുമ്പോൾ ഇത് യുദ്ധം ചെയ്ത് കലഹമുണ്ടാക്കിയെന്ന് ചിന്തിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം ഓർമ്മപ്പെടുത്തത്. പക്ഷേ മഹാന്മാരായ ബദരീങ്ങൾ രംഗത്ത് വന്നു, ഇതൊക്കെ സഹിച്ചു, പീഡനങ്ങളൊക്കെ സഹിച്ചു, പക്ഷേ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങളും തനതായ രൂപത്തിൽ നിർവഹിക്കാൻ പറ്റാത്തൊരു സ്വഭാവം വന്നപ്പോ മഹാന്മാരായ ബദരീങ്ങൾ രംഗത്ത് വന്നതാണ് ഈ ബദർ യുദ്ധം. ഒരിക്കലും ബദരീങ്ങൾ അക്രമത്തിന്റെ വഴിയിലല്ല സഞ്ചരിച്ചത്, സമാധാനത്തിന്റെ മാർഗമാണ് സ്വീകരിച്ചത്.
ആരംഭ സൂദാന്റെ ദീനെ ശക്തിപ്പെടുത്തിയവരാണ് ഈ ബദരീങ്ങൾ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, മുഹമ്മദ് റസൂലാക്ക് മക്കത്ത് കബാലത്തിന്റെ മുറ്റത്ത് നിസ്കരിക്കാൻ പാടില്ലെന്ന തീരുമാനം വന്നപ്പോ, ശത്രുക്കൾ അവിടെ ക്ഷണിച്ചു നിന്നപ്പോ, മഹാന്മാരായ ബദരീങ്ങൾ രംഗത്തിറങ്ങി മുഹമ്മദ് ഒരിക്കൽ മക്കത്ത് പോയി നിസ്കരിക്കണം, കൈബാലയത്തിന്റെ മുറ്റത്ത് സുജൂദ് ചെയ്യണം, മക്കത്ത് എന്ന് ഉംറയും തവാഫും നിർവഹിക്കണം, അതിനുള്ള അവസരം സൃഷ്ടിക്കണം. അത് ഈ ബദറിലൂടെയാണ് ഉണ്ടായിട്ടുള്ളത്. ബദർ രണാങ്കണത്തിൽ നിങ്ങൾക്കറിയാം ഈ റമദാനിന്റെ 15 പകയിൽ നടന്ന ഒരു മണിക്കൂർ നേരത്തെ സമരമാണ് ഈ ബദർ. വലഖദ് നസറകുമുല്ലാഹു ബദരിൻ, ആ ബദറിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിം ഉമ്മത്തിനെ സഹായിച്ചു. ആ ബദ്രണാങ്കണം കഴിഞ്ഞപ്പോ നിങ്ങൾ ചിന്തിച്ചോക്ക, കൈബാലയത്തിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ റസൂലിനെ കയറ്റി സഹാബിമാർ നിസ്കരിപ്പിച്ചു. അലി നബി താലിബ് റസൂലിന്റെ കയ്യും പിടിച്ച് മക്കത്തിയല്ല, ആ കൈബാലയത്തിന്റെ ചാവി സൂക്ഷിച്ചിരുന്ന ഉസ്മാൻ ഇബ്നു തൽഹനോട് തക്കോല് വാങ്ങി. മഹാനായ അലി നബി താലിബ് കഅബം തുറന്നു. ആരംഭ റസൂലി കഅബത്തിന്റെ ഉള്ളിൽ കയറി സുന്നത്ത് നിസ്കരിച്ചു. നേരത്തെ മുറ്റത്ത് നിസ്കരിക്കാൻ അനുവദിച്ചിട്ടില്ലാത്ത സമൂഹം അള്ളാഹുവിന്റെ റസൂലിന്റെ ഉള്ളിൽ കയറി നിസ്കരിച്ചത് ഈ അലി നബി താലിബിന്റെ നേതൃത്വത്തിലാണ്. ബദരീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖനായ സ്വഹാബി, രണാങ്കണത്തിൽ ആദ്യമായി ഇറങ്ങിയ സ്വഹാബി ബഹുമാനപ്പെട്ട അലി നബി താലിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളല്ലേ. ആ അലി നബി താലിബ് കൊണ്ടുപോയി കഅബത്തിന്റെ ഉള്ളിൽ കയറി നിസ്കരിപ്പിച്ചു. അവിടെയും നോക്കി നിങ്ങൾ റസൂലുള്ളാന്റെ സ്വഭാവം. ആ കഅബാലയത്തിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ റസൂല് കയറി നിസ്കരിക്കുമ്പോൾ അവിടെയുള്ള മുഴുവൻ സ്വഹാബിമാർക്കും അതിൻ്റെ ഉള്ളിൽ കയറണമെന്ന് അതിയായ ആഗ്രഹമാണ്. കാരണം ദീനീ രംഗത്ത് അവർ അത്രമാത്രം താല്പര്യമുള്ളവരാ. 3 അള്ളാഹുവിന്റെ റസൂല് തറാവീഹ് നിസ്കരിച്ചപ്പോ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മദീന നിവാസികൾ മുഴുവനും തറാവീഹ് എത്തിച്ചേർന്നില്ലേ? ആ ജനക്കൂട്ടം കണ്ടിട്ടല്ലേ റസൂലുള്ളാഹി പിന്നെ 4 ദിവസം ജമാഅത്തായി തറാവീഹ് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് കടന്നു വരാതിരുന്നത്? റസൂലുള്ളാഹിന്റെ നിസ്കാരം കാണുമ്പോൾ അവരുടെ ആവേശമാണ്. അതാണ് സഹാബിമാർ, ഈമാനുള്ള മഹാരഥന്മാരുടെ പവർ. അതേ സഹാബിമാർ ആരംഭ സൂദ കഴപ്പത്തിന്റെ ഉള്ളിൽ കയറി നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ മുഴുവനാളുകൾക്കും കയറി നിസ്കരിക്കണം അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ റസൂൽ സമ്മതിച്ചില്ല. ഈ കഴപാലം ഇന്നേ വരെ ഇവന്മാരുടെ കൈവശമാണ്. അതിന്റെ ചാവി ഈ ഉസ്മാൻ ഇബ്നു തൽഹന്റെ കയ്യിലാണ്. അവരെ കയ്യിൽ നിന്നല്ലാതെ അത് കിട്ടാൻ, അവരനുമതിയില്ലാതെ അതിന്റെ ഉള്ളിൽ കയറാൻ പ്രയാസമാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്ത് നമ്മൾ ഒന്നായി അടിച്ചു കയറി ഇവിടെ ഒരു പ്രകോപനമുണ്ടാക്കരുത്, ശത്രുക്കൾക്ക് അതിന്റെ പേരിൽ ഒരു വാശി വരാൻ പാടില്ലെന്ന് ചിന്തിച്ച് 1-2 സ്വഹാബിമാരെ മാത്രമേ കഅബത്തിന്റെ ഉള്ളിലേക്ക് കയറ്റിയുള്ളൂ, ബാക്കിയുള്ളവർ പുറത്തുനിന്നു കയറ്റില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു വേണ്ട. നോക്ക് നിങ്ങൾ ശത്രുക്കളോട് പ്രവാചകന്റെ സമീപനം, പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ബദർ യുദ്ധത്തിലേക്ക് റസൂലുള്ളാഹി സൈന്യങ്ങളുമായി മുന്നേറുമ്പോൾ അള്ളാഹുവിന്റെ റസൂലെ പറഞ്ഞു, ലാ തത്തമന്നു ലികാ അല്ലദവ്, നമ്മൾ യുദ്ധത്തിന് പോവുകയാണ്, പക്ഷേ യുദ്ധമുണ്ടാകണമെന്നൊരു നിർബന്ധം നിങ്ങൾക്ക് ഉണ്ടാകരുത്. വല്ല കാരണവശാലും അവർ നമുക്ക് സമാധാനത്തോടെ പിന്മാറാൻ പറ്റുമെങ്കിൽ നമുക്ക് ആവശ്യം അതാണ്, അതുകൊണ്ട് യുദ്ധം വേണ്ട. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി. പക്ഷേ കഅബത്തിന്റെ മുറ്റത്ത് നിസ്കരിക്കാൻ പറ്റില്ല എന്ന സ്വഭാവം മാറണം, മക്കത്ത് പോയി ഉംറ ചെയ്യാൻ പറ്റില്ല എന്ന സ്വഭാവം മാറണം. അതാണ് മഹാന്മാരായ ബദരീങ്ങൾ. ഹും സയ്യദൂ മില്ലത്തൽ മുഖ്താരി മിം മുലറാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുമ്പോൾ മക്കത്ത് പോയി ഉംറ ചെയ്യണം അല്ല, ഏത് മുസ്ലിം ആഗ്രഹിച്ചാലും മക്കത്ത് പോയി ഉംറ ചെയ്യാൻ കഴിയണം. ആ മഹാന്മാരായ ബദരീങ്ങളുടെ പ്രതിജ്ഞ അതാണ്. അവരതിനു വേണ്ടിയാണ് പ്രവർത്തിച്ചത്. അൽഹംദുലില്ലാ, 100% അത് വിജയിച്ചു. നിങ്ങൾ ചിന്തിച്ചോ, നമുക്ക് മഹാന്മാരായ ബദരീങ്ങളുടെ കടപ്പാട് ചിന്തിക്കണം. ഇന്നൊരു കുട്ടിക്ക് മക്കത്ത് പോയി ഉംറ ചെയ്യുന്നതിന് ഒരു തടസ്സവുമില്ല. മക്കത്ത് പോയി നിസ്കാരം നിർവഹിക്കുന്നതിന്, കഅബത്തിന്റെ മുറ്റത്ത് സുജൂദ് ചെയ്യുന്നതിന് തടസ്സമില്ല. ഇതിന്റെ തുടക്കം കുറിച്ചത് മഹാന്മാരായ ബദരീങ്ങളല്ലേ പ്രിയപ്പെട്ട സഹോദരന്മാരെ? മുസ്ലിം ഉമ്മത്തിന് ഈമാൻ അല്പമെങ്കിലും ഹൃദയത്തുള്ളൊരു മനുഷ്യനുക്ക് ആ ബദരീങ്ങളെ മറക്കാൻ കഴിയോ? ആ മഹത്തുക്കള് പ്രവർത്തനത്തിന്റെ ഫലമായിട്ടല്ലേ നമുക്ക് ഇന്നും അവിടെ ചെന്ന് ഈ കർമ്മങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കാൻ കഴിയുന്നത്? ഇന്ന് മക്കത്ത് ഹജ്ജിന് ചെല്ലുന്ന മുഅ്മിനീങ്ങളെ, ഉംറക്ക് പോകുന്ന മുഅ്മിനീങ്ങളെ സൗദി ഭരണകൂടം വിശേഷിപ്പിക്കുന്നത് ളുയൂഫുർ റഹ്മാൻ, ആ വിരുന്നതൊക്കെ പടച്ചതമ്പുരാന്റെ വിരുന്നുകാരാണ് എന്നാണ്. അള്ളാഹുവിന്റെ വിരുന്നുകാർ,
അത്രയും വലിയ ആദരവോടെയാണ് ആ ഹജ്ജിനും ഉംറക്കും അവിടെ കയറി ചെല്ലുന്ന ആണിനെയും പെണ്ണിനെയും സഹോദരന്മാരെയും സഹോദരിമാരെയും സൗദി ഭരണകൂടം കാണുന്നതാ. ഇതിന്റെ തുടക്കം അവസരം ആദ്യമായി സൃഷ്ടിച്ചത് ആരാ? മഹാന്മാരായ ബദരീങ്ങളാ. ഈ ഒരു ഓർമ്മ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും റമദാനിന്റെ 17 വരുമ്പോൾ ഇതേ ദിവസത്തിലായിരുന്നല്ലോ റബ്ബെ ഈ സംഭവം ഉണ്ടായിരുന്നത്. അവരുടെ ത്യാഗം വളരെ വലുതല്ലേ? രണാങ്കണത്തിൽ ഷഹീദായി 14 പേരാ. നിങ്ങൾ ആലോചിച്ചു നോ, ബഹുമാനപ്പെട്ട ഉബൈദ് റളിയല്ലാഹു തആലാനു യുദ്ധം ആഗ്രഹിച്ചതല്ല, പക്ഷേ ശത്രുക്കളെ പോർക്ക് വിളി സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ഉബൈദ് രണാങ്കണത്തിലേക്ക് ഇറങ്ങിയത്. മുഹാജിറണ്ട വാക്ക് കേട്ട് മുന്തി മൂന്ന് സിംഹരാം മുമ്പിലെ ഉബൈദത്തും പിൻഹൻസയും വഹൈദറാ. കള്ളും കുടിച്ച് മക്കത്ത് വന്ന് കൂത്താടുന്ന ആ കൗമ, അവരെ വെല്ലുവിളിയുടെ ശക്തി മഹാനായ ഉബൈദ് റളിയല്ലാഹു തആല അൻഹുവിനെ രണാങ്കണത്തിൽ ഇറങ്ങേണ്ടി വന്നു. പക്ഷേ വലീദുമായി ഏറ്റുമുട്ടിയപ്പോ ഉബൈദ് റളിയല്ലാഹു തആലന്റെ കയ്യും കാലും മുറിഞ്ഞുപോയി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ പോർക്കളത്തുനിന്ന് ഉബൈദിന്റെ മുറിഞ്ഞ കൈകാലുകളെടുത്ത് ഹംസ റളിയല്ലാഹു തആലാണ് റസൂലുള്ളാഹിന്റെ മുമ്പിൽ തമ്പിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തത്. ആരംഭ റസൂലുള്ളാഹിനെ കണ്ടപ്പോ എന്റെ കയ്യ് മുറിഞ്ഞുപോയി, എന്റെ കാല് നട്ടപ്പെട്ടു എന്നതായിരുന്നില്ല ഉബൈദ് റളിയല്ലാഹു തആലന്റെ വിലാപം പ്രയാസം. ഉബൈദ് റളിയല്ലാഹു തആല റസൂലുള്ളാഹിനോട് ചോദിച്ചു, വഞ്ചക്കളം വിട്ട് പിരിന്തോ ഞാനേ എന്റെ പൊന്നുമോനായ നബി തങ്ങളെ, എന്റെ കയ്യും കാലും അവിടെ വെച്ച് ശത്രുക്കൾ വെട്ടിമുറിച്ചു, പക്ഷേ രണാങ്കണത്തിൽ വെച്ച് എനിക്ക് ഭരിക്കാൻ പറ്റിയിട്ടില്ല. എന്നെ ഹംസത്തുൽ ഖറാറെടുത്ത് നിങ്ങളെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. രണാങ്കണത്തുനിന്ന് മരണപ്പെടാത്തത് കൊണ്ട് ഷഹീദിന്റെ പട്ടികയിൽ നിന്ന് എന്നെ ഔട്ടാക്കിക്കളയുമോ പുറത്താക്കിക്കളയുമോ? മഹാനായ ഉബൈദിന്റെ മനസ്സിന്റെ വേദന അതാണ് റസൂലുള്ളാഹിന്റെ മുമ്പിൽ പ്രകടിപ്പിച്ചത്. എന്റെ സന്താനങ്ങൾക്ക് വാപ്പയില്ല, എന്റെ ഭാര്യയ്ക്ക് ഇനി ഭർത്താവില്ല, എന്റെ കുടുംബത്തിന് നാഥനില്ല എന്ന വേദനയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പരിശുദ്ധ ദീൻ ലിതകൂന കലിമത്തുല്ലാഹി അൽഉലിയാ, ദീനിന്റെ ഉന്നതിക്ക് വേണ്ടി നമ്മുടെ നേതാക്കൾ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളാ. അല്ലാഹുവിന്റെ റസൂൽ പോലും അവർക്ക് വിട്ടുവീഴ്ച. ചഞ്ചൽ ഫലുറ്റ ഷഹീദാകും നീ ചെവിത്ത് ഉബൈദത്തോറ് ഷഹീറുണ്ടു നീ. നമ്മുടെ മോയിൻകുട്ടി വൈദ്യർ പറഞ്ഞതാ, അല്ലാഹുവിന്റെ റസൂൽ ഉബൈദ് റളിയല്ലാഹു തആല എന്ന രണാങ്കണത്തിൽ നിന്ന് മരിക്കണം ഷഹീദാകാൻ. പക്ഷേ ബദറിന്റെ പ്രത്യേകത പരിഗണിച്ചുകൊണ്ട് രണാങ്കണത്തിൽ മരിച്ചില്ലെങ്കിൽ നിങ്ങൾ ഷഹീദ് തന്നെ. ഇത് കേട്ടപ്പോഴാണ് ഉബൈദ് റളിയല്ലാഹു തആലന് മനസ്സമാധാനത്തോടെ മരണപ്പെടാൻ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞത് ആ രീതിയിലുള്ള നിരവധി പീഡനങ്ങൾ പ്രയാസങ്ങൾ സഹിച്ച അല്ലാഹുവിന്റെ ദീനിനെ ഉന്നതിയിലേക്ക് കൊണ്ടുവന്ന ലോകത്തുള്ള കോടാനക്കോടി മുസ്ലിമികൾക്ക് മക്കത്ത് എന്ന് തവാഫ് ചെയ്യാനും ഖുർആൻ ഓതാനും തൈമാലത്തിന്റെ മുറ്റത്ത് ആ മതാബിന് സുന്നത്ത് സംസ്കരിക്കാൻ അവസരമാക്കി തന്ന മഹാരഥന്മാരാണ് ബഹുമാനപ്പെട്ട ബദരീങ്ങൾ. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ മുഴുവനുമതാ ഈ ബദർ ദിനം വരുമ്പോ ആ മഹത്തുക്കളെ ചരിത്രങ്ങളിൽ നിന്ന് അല്പം പറഞ്ഞിട്ട് പറയുന്നു. റളിയല്ലാഹു അന്നാഹിലി ബാദരി റളിയല്ലാഹു അൻഹു ഹദാഇ. പഠിച്ചോരെ, ആ രണാങ്കണത്തിൽ പങ്കെടുത്ത മഹത്തുക്കളും പ്രത്യേകിച്ച് അവിടെ ഷഹീദായ മഹാരഥന്മാർ, നീ നിന്റെ പൊരുത്തം വില നൽകണമല്ലാ. ലോകനാഥരോട് നോമ്പുനോറ്റ മുഅ്മിനീങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ മുജാഹിദും ജമാഅത്തും പറയുന്നത് ശിർക്കാണ്, അത് അനാചാരമാണ്, അത് അനിസ്ലാമികമാണ്. ഈമാനിന്റെ അല്പമെങ്കിലും ഹൃദയത്തിലുള്ളൊരു മനുഷ്യനത് പറയാൻ കഴിയോ? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മഹത്തുക്കൾ കെട്ടിപ്പടുത്തല്ലേ ഈ പരിശുദ്ധതയിൽ ഇസ്ലാം? ആ മഹാരഥന്മാരല്ലേ നമ്മുടെ കയ്യിലേക്ക് ആ ദീനെത്തിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ദീനെത്തിക്കുന്നതിൽ ഭാഗവാക്കും പങ്കും വഹിച്ചത്? അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ആ മഹാന്മാരെ നമുക്ക് മറക്കാൻ നിർവാഹമില്ല എന്നല്ല, ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ മുഅ്മിനീങ്ങളോട് നമുക്ക് കടപ്പാടുണ്ട്, ബാധ്യതയുണ്ട്. അല്ലാഹുത്തല പറഞ്ഞതെന്താ? മുഅ്മിനീങ്ങളെ പ്രാർത്ഥനയെ പറ്റി പരിചയപ്പെടുത്തിയപ്പോ
മുമ്പ് കഴിഞ്ഞ മുഅ്മിനീങ്ങൾക്കൊക്കെ നമ്മൾ ദുആ ചെയ്യണം. നമുക്ക് അവരോട് വലിയ കടപ്പാടുണ്ട്. കാരണം ആരംഭ സുല്ലാഹി കൊണ്ടുവന്ന ദീന് നമ്മുടെ മുമ്പിലല്ല. ബദരീങ്ങളും മഹാന്മാരായ സഹാബിമാരും താബിഈങ്ങളും താബി താബിഈങ്ങളും അയിമ്മത്തുകളും മുസ്ലിമീങ്ങളും പരമ്പരാഗതമായി കണ്ണി അറ്റുപോകാതെ നിലയുറപ്പിച്ചതുകൊണ്ടാണ് ആ പരിശുദ്ധ ഇസ്ലാം നിന്ന് നമ്മുടെ കയ്യിലെത്തിയിട്ടുള്ളത്. വെറുതെയല്ല, പരമ്പരാഗതമായ മതം വല്ലദീനത്ത പഴോഹം ദേശാൽ അവര് ആ ബദരീങ്ങൾ പിൻപറ്റിയതിന്റെ ശേഷമുള്ള താബിഈങ്ങൾ അവരെ പിൻപറ്റി ശേഷമുള്ളവർ അങ്ങനെ ലോകത്തുള്ള മുഅ്മിനീങ്ങളും അണിനിരന്ന ഒരു സ്ഥലത്തും മുറിഞ്ഞു പോകാതെ കണ്ണി അറ്റുപോകാതെ പ്രവർത്തിച്ചതുകൊണ്ടാണ് ഈ ഭാവനമായ ദീനിസ്ലാം നമ്മുടെ കയ്യിലെത്തിയിട്ടുള്ളത്. ഈ ദീന്റെ പ്രവർത്തന രംഗത്ത് നമ്മുടെ കഴിഞ്ഞുപോയ മഹാന്മാർ മുഴുവനും വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞുപോയ മുഅ്മിനീങ്ങളെ നമുക്ക് മറക്കാൻ പറ്റില്ല. അതാ സുന്നത്തമായത്തിന്റെ ആശയം. കഴിഞ്ഞുപോയ മുസ്ലിമീങ്ങളെ നമ്മൾ ഓർക്കണം, അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം, അവർക്ക് ഗുണം കിട്ടുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തണം, അവർ കെട്ടിപ്പടുത്ത പരിശുദ്ധ ദീനിസ്ലാമിന്റെ പ്രവർത്തന രംഗത്ത് നമ്മൾ സജീവമാക്കണം. അത് ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തിയതാണ്. എല്ലാ മുഅ്മിനീങ്ങൾക്കും നിങ്ങൾ ദുആ ചെയ്യണം. നമ്മൾ ആ ദുആയാണ് ഔലിയാക്കൾക്ക് മാത്രമല്ല, അമ്പിയാക്കന്മാർക്ക് മാത്രമല്ല, സ്വാലിഹീങ്ങൾക്ക് മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും ദുആ ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ്, കടപ്പാടാണ്. നമ്മൾ അവരോട് നന്ദിയുള്ളവരായിരിക്കണം. ആ മഹാന്മാർ നമ്മുടെ കയ്യേൽപ്പിച്ച ദീന് അറ്റുപോകാതെ മുറിഞ്ഞു പോകാതെ നഷ്ടപ്പെടാതെ ഈ ലോകത്ത് നിലനിർത്തുന്നതിൽ നമ്മൾ ഭാഗവാക്കാവണം. അതിനുവേണ്ടിയാണ് നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ സംഘടനകൾ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, നിരന്തരമായ ഒരു സെക്കൻഡ് പോലും ഒഴിവില്ലാതെ പരിശുദ്ധ ദീനിസ്ലാം ഈ ലോകത്ത് നിലനിർത്തുന്നതിൽ ഭാഗവാക്കാവാൻ കഴിഞ്ഞുപോയ മഹാന്മാരെ കാൽപ്പാടുകൾ പിൻപറ്റി ആ ദീൻ ഇവിടെ ശക്തിപ്പെടുത്താൻ നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, അല്ലാഹു സുബ്ഹാനഹു തആലയോട് പ്രാർത്ഥിക്കണം, ഇത്തരം സ്ഥാപനങ്ങളെ നമ്മൾ സഹായിക്കണം. സർവശക്തനായ അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ദുആ ചെയ്യുകയാണ്. നീട്ടി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അർഹമുർ റഹീമ റബ്ബേ, ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, അതുപോലെ നമ്മുടെ സുന്നത്തുമായത്തിന്റെ മുഴുവൻ സ്ഥാപനത്തിന്റെയും പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, സഹായിക്കുന്ന, സഹകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ നീ വലിയ പ്രതിഫലം നൽകണം റഹ്മാനെ. വലിയ ഉഹ്റവിയായ പണക്കാർ ഈ പ്രദേശത്തുണ്ട്, നമ്മുടെ സാജിദാജിനെ പോലത്തെ നല്ലവരായ ഒരുപാട് ആളുകൾ. ഈ മഹാന്മാരുടെ പ്രവർത്തനം കൊണ്ടാണ് ഈ ദീൻ ഇവിടെ ശക്തിപ്പെടുത്തുന്നത്. നിങ്ങൾ ചിന്തിച്ചോക്ക്, പൈങ്ങോട്ട ഈ പടുത്തു മരണപ്പെട്ടു പോയ രന്തുറാജ്, നല്ല മുത്തക്കിയായൊരു മനുഷ്യൻ, ഉഹ്റവിയായൊരു പണക്കാരൻ, അങ്ങനെ ഒരുപാട് പണക്കാരുടെ പണവും നല്ലവരായ സാധാരണക്കാരുടെ പ്രവർത്തനങ്ങളും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഒരുമിച്ച് കൂടിയപ്പോഴാണ് ദീനീയ പ്രവർത്തനം ഇന്ന് ശക്തിമാത്തായ രീതിയിൽ നിലനിൽക്കുന്നത്. നാം ഒക്കെ അതിൽ ഭാഗവാക്കാവണമെന്നും അതിനുവേണ്ടി പ്രവർത്തിച്ചവർക്കൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്നും മാത്രം ഓർമ്മപ്പെടുത്തി. അർഹമുർ റഹീം റബ്ബേ, ഈ പരിശുദ്ധ റമദാന്റെ രാത്രിയിൽ ഞങ്ങളുടെ ദുആനിനെ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളുടെ പ്രാർത്ഥന നീ കബൂലാക്കണേ റഹ്മാനെ. നിന്റെ മുത്തക്കീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ മരിച്ചുപോയ ഒരുപാട് സയ്യിദന്മാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്. അള്ളാഹുവേ, അവർക്കൊക്കെ വലിയ പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട് പലരും, ആ രോഗികളെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. സുലൈമാൻ ഉസ്താദിനെ പോലത്തെ പലരും രോഗികളാണല്ലോ, വിഷമകരമായ രോഗങ്ങളെ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റഹ്മാനെ. ഞങ്ങളെ രോഗികളെ രോഗങ്ങളെ ചെറുതും വലുതും നീ ശിഫയാ برحمتك يا أرحم الراحمين. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين. والحمد لله رب العالمين. السلام عليكم.